بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ പ്രഭാത വെളിച്ചം എന്ന പരിപാടിയിലാണ് നമ്മളുള്ളത്. അതിൻ്റെ 17-ാമത്തെ ഭാഗമാണ് പശ്ചാത്താപത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന തിരുവചനങ്ങളാണ് നമ്മൾ പഠിച്ചിരുന്നത്. അല്ലാഹു അതിൻ്റെ വെളിച്ചം ജീവിതത്തിൽ നിലനിർത്താൻ സൗഭാഗ്യം നൽകട്ടെ. ഇന്ന് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعن أبي عبد الرحمن عبد الله بن عمر بن الخطاب رضي الله عنهما عن النبي صلى الله عليه وسلم قال إن الله عز وجل يقبل توبة العبد ما لم يغرغر. رواه الترمذي. وهنا يا عبد الله بن عمر رضي الله تعالى عنهما رپورٹ ചെയ്യുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അല്ലാഹു അസ്സ വജല്ല, തീർച്ചയായും പ്രതാപിയും മഹത്വമേറിയവനുമായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് യഖ്ബലു തൗബത്തുൽ അബ്ദി, തൻ്റെ അടിമയുടെ തൗബ സ്വീകരിക്കുന്നതാണ്. മാലം യുഗറുഹ്, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതുവരെ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന കാലം വരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൻ്റെ അടിമയുടെ തൗബ സ്വീകരിക്കുമെന്നുള്ളത് മുത്തുനബി ഇവിടെ പഠിപ്പിക്കുകയാണ്. നമ്മളേറെ ചിന്തിക്കേണ്ടതാണ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളിലൂടെ സഞ്ചരിച്ചു, പാപഭംഗിലമായ ജീവിത ക്രമങ്ങളായിരുന്നാലും റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതുവരെ അല്ലാഹ് എന്നൊരാൾ ആത്മാർത്ഥമായി വിളിച്ചുകൊണ്ട് പശ്ചാത്താപത്തിൻ്റെ വഴി തുറന്നാൽ അല്ലാഹു പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്ന കാരുണ്യവാനും പുറത്തു തരുന്നവനുമാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ ഭാഗമായി പശ്ചാത്താപത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്ന് പറഞ്ഞ വചനം ഏറെ നമ്മുടെ ജീവിതത്തിൽ ആശ്വാസകരമാണ്. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതുവരെയും അള്ളാഹു തൻ്റെ അടിമയുടെ തൗബ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ, ഇത്രയും കാരുണ്യവാനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ തിരിച്ചറിഞ്ഞിട്ട് പടച്ച റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നാം ഏറെ പരാജിതരും ഏറെ ദുഃഖിതരുമാകേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓരോ പ്രഭാതത്തിലും വലിയ വെളിച്ചമായി ആത്മാർത്ഥതയോടുകൂടി ഇത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹീത വചനങ്ങളാണ് ഇതിലൂടെ നമ്മൾ കേൾക്കുന്നത്. അതിനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അവസരം നൽകുന്നത് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. ഓരോ ദിവസത്തെ ഹദീസ് വചനങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം, ഹൃദയാന്തരാളങ്ങളിൽ ചലനങ്ങൾ ഉണ്ടാകണം, ജീവിത ക്രമങ്ങൾ നന്മയുടേതാകണം. അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. അള്ളാഹുവേ, വിശുദ്ധ പ്രവാചകന്റെ തിരുവചനങ്ങൾ ഓരോ പ്രഭാതത്തിലും കേൾക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റഹ്മാനെ. പ്രഭാത വെളിച്ചമെന്നുള്ള ഈ പരിപാടി ഞങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ഓരോ ദിവസവും ഞങ്ങൾക്ക് ഖൈറാക്കി തരണമേ അല്ലാ. ഓരോ ദിവസവും നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ഉള്ളതാക്കി തരണമേ റഹ്മാനെ. എല്ലാവിധ ഷെറുകളിൽ നിന്നും കാവൽ നൽകണമേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫ നൽകണമേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന്, അത്യാഹിതങ്ങളിൽ നിന്ന്, മഹാമാരികളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, കോവിഡ്-19 എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാ, ഈ പ്രഭാത വെളിച്ചമെന്നുള്ള ഈ പരിപാടിയുടെ ശ്രോതാക്കളായ കൂട്ടുകുടുംബങ്ങളെപ്പോലെ വളരെ ആത്മാർത്ഥമായി ഇത് ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും ഇതിൻ്റെ ബറക്കത്ത് നിലനിർത്തണമേ റഹ്മാനെ. പ്രവാസികളായ ഞങ്ങളുടെ സഹോദരന്മാർക്ക് രക്ഷയും കാവലും ഏകണമേ അല്ലാ. ഞങ്ങളെ ദുആഇൻ ഉത്തരം നൽകണമേ റഹ്മാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീന ബി ഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം സല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. ദുആ ചെയ്യാൻ മറക്കരുതേ എന്ന് വിനയത്തോടു കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി.